സ്വയം മിണ്ടാതിരിക്കും, അവസാനത്തെ ഒരു മിനിറ്റായി എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാറുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് ആയതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ ക്ലാസ് നേരത്തെ ക്ലാസ് പെട്ടെന്ന് കേട്ടായിപ്പോ ഇതാ വീണ്ടും ആരംഭിക്കുന്നത്. അപ്പൊ വാട്ടർ ജാക്കറ്റിനെ കുറിച്ചുകൊണ്ട് ക്രിസ്റ്റഫർ പറയണ നോക്കിയാൽ മതി. കൂളന്റ് ഫ്ലോസ് ത്രൂ ദിസ് ജാക്കറ്റ് ആൻഡ് ആൻഡ് അബ്സോർബ് ഹീറ്റ് ഫ്രം ദ സിലിണ്ടർ ബ്ലോ. അപ്പോ ഇങ്ങനത്തെ ഒരു സിലിമിനർ വാട്ടർ ജാക്കറ്റ് സിലിണ്ടറിന്റെ ഹെഡിൽ ഉണ്ടാവും എന്നാണ് നമ്മളുടെ എനിക്കൊരു ചാറ്റ് വന്ന് പെട്ടെന്ന് തന്നെ. അയ്യോ ഒന്നും കേക്കണില്ലേ, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്, ആർക്കൊന്നും കേക്കണില്ലേ? ആ ഓക്കെ ഓക്കെ, ഒരാൾ മാത്രം മെസ്സേജ് അയച്ചേ, ഒന്നും കേൾക്കുന്നതാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഒന്നും കേൾക്കണ്ട എന്ന് ചോദിച്ചത്. എടാ നോക്ക് ഒന്നും കൂടി നോക്ക്, ചിലപ്പോ ശരിയാവട്ടോ. എടാ സൗണ്ട് നോക്കട്ടെ കൂടി, ഇവിടെ ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? വോയിസ് ക്ലിയർ അല്ല എന്ന് പറയുമ്പോ ചിലപ്പോ ഓക്കെ. ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം കൂടി ചെയ്യാം. ഓക്കെ ഇനി നോക്കാം. നോക്കി ഇപ്പൊ നെറ്റിന്റെ കുറച്ചുകൂടി ബാൻഡ് വിഡ്ത്ത് കിട്ടണോ അല്ല, ഞാൻ എന്റെ ഈ വീഡിയോ കിട്ടിയിരുന്നേ. നോക്കട്ടെ. അപ്പോ ഇപ്പോ ഞാൻ ഈ സ്ക്രീനിൽ പറയണതെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഇവിടെ ഈ കാണുന്ന വാട്ടർ ജാക്കറ്റിന്റെ തന്നെ ഒരു ഡിറ്റോ ഇതേപോലെ തന്നെ വേറൊരു ഭാഗം കൂടി നമ്മുടെ സിലിണ്ടർ ഹെഡിലുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിലിണ്ടർ ഹെഡിന്റെ ഭാഗം കൊണ്ടുവന്നിട്ടില്ല, ഈ വാട്ടർ ജാക്കറ്റ് തന്നെ സിലിണ്ടർ ഹെഡിലുണ്ടാവും. അപ്പോ അവിടെ ഈ തിളക്കണ വെള്ളം നേരെ പോണ സിലിണ്ടർ ഹെഡിലേക്കാണ്, ഹെഡിലാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഇതേപോലെ തന്നെ വാട്ടർ ജാക്കറ്റ് എവിടെ ഉണ്ടാവും? ഇതിന്റെ ഇതിപ്പോ സിലിണ്ടർ ബ്ലോക്കാണ്, ഈ ബ്ലോക്കിന്റെ മേളിലേക്ക് ഉപ്പിട മൂടി വെക്കണ പോലെ ഹെഡ് വെക്കണല്ലേ. ഉപ്പിട മൂടിയും ഹെഡും കമ്പയർ ചെയ്യണ്ട, ഒരു ഓണത്തിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതിനാണ്. അപ്പോ അങ്ങനെ ഹെഡിലുണ്ടാവും ഇതേപോലത്തെ വാട്ടർ ജാക്കറ്റുകൾ. ഒക്കെ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി കേട്ടോ, കട്ടൻ ചായയും കുപ്പിട മൂടിയും ഒക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ യോ, അപ്പൊ നമ്മുടെ ശാന്തിനി കുറച്ചു കൂടി രസകരമായിട്ടുള്ള ഭാഗത്തൊക്കെ ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ശാന്തിനി ചോദിക്കുന്നതാണ്, യു സെഡ് ദിസ് ഈസ് എ ടെമ്പറേച്ചർ മാനേജ്മെന്റ് സിസ്റ്റം. അതാണ് വാസ്തവത്തിൽ ഇതിന്റെ കൂളിംഗ് സിസ്റ്റം എന്നൊക്കെയുള്ള പേരിട്ട് മാറ്റേണ്ട നേരം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് ഈ സിസ്റ്റത്തിന് വിളിക്കേണ്ട പേര് ഇത് ടെമ്പറേച്ചർ മാനേജ്മെന്റ് സിസ്റ്റമാണ്. എന്തിന് ടെമ്പറേച്ചർ മാനേജ്മെന്റ് സിസ്റ്റം? യെസ്, ഇറ്റ്സ് പർപ്പസ് ഈസ് ടു മെയിൻറ്റെയിൻ ദ എഞ്ചിൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ബ്രിങ് ടു ദാറ്റ് പോയിന്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. ഇത് തന്നെയാണ് ക്രിസ്റ്റഫർ പറയുന്നത്, എഞ്ചിന്റെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. അതോടൊപ്പം എത്രയും പെട്ടെന്ന് തണുത്തിരിക്കണ എഞ്ചിനെ എത്രയും പെട്ടെന്ന് ആ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിലേക്ക് ഉയർത്തിക്കൊണ്ട് വരിക. ഇപ്പോ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുമ്പോൾ എഞ്ചിന്റെ ടെമ്പറേച്ചർ നമ്മൾ പോയി അളക്കണില്ല, നമ്മൾ എഞ്ചിനുള്ള വെള്ളത്തിന്റെ ടെമ്പറേച്ചർ അളക്കണത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടി പറയാം, 85 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രിയിലേക്ക് നമ്മളുടെ കൂളിംഗ് ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് എഞ്ചിൻ ഒന്ന് ഉഷാറാവണം. അപ്പോ ആ ടെമ്പറേച്ചറിലേക്ക് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ എഞ്ചിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് സ്റ്റാർട്ട് ആക്കി എത്രയും പെട്ടെന്ന് ആ ടെമ്പറേച്ചർ അങ്ങ് 80-90 എത്തിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ എഫിഷ്യൻസി കൂടും, മൈലേജ് കൂടും, പവർ കൂടും, എമിഷൻ കുറയും. അപ്പൊ ഈ ഒരു സന്ദർഭത്തിലേക്ക് ഈ ടെമ്പറേച്ചറിലേക്ക് എഞ്ചിനെ പെട്ടെന്ന് എത്തിക്കുക എന്ന് പറയണതാണ് നമ്മുടെ കൂളിംഗ് സിസ്റ്റം ചെയ്യേണ്ട ജോലി. അതുകൊണ്ടാണ് ശാന്തിനി പറഞ്ഞ ഡൈലോഗിന് പ്രസക്തി ഇടാ, ഇത് ഒരു ടെമ്പറേച്ചർ മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇന്നത്തെ വാഹനങ്ങളിലായിട്ട് നമ്മൾ നോക്കുമ്പോ. ബട്ട് ഹൗ, എങ്ങനെയാണ് ഇത് ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്നത്? നമ്മളിപ്പോ ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റ് പ്രഷർ കൂടുമ്പോ തുറന്നു വരുന്ന പ്രഷർ ക്യാപിനെ കുറിച്ച് പറഞ്ഞു, പ്രഷർ കുറയുമ്പോ തിരിച്ചു വിടുന്ന അകത്തേക്ക് കൊണ്ടുതന്നെ വാക്വം വാൽവിനെ കുറിച്ച് പറഞ്ഞു, പ്രഷർ നിറയുമ്പോ ചെന്ന് വീഴുന്ന ഡിഗാസിംഗ് ടാങ്ക്, എക്സ്പ്രഷൻ ടാങ്ക്, വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറക്കാനുള്ള റേഡിയേറ്റർ, വെള്ളം ഒഴുകണ വാട്ടർ ജാക്കറ്റ്, ഇതൊക്കെ പറഞ്ഞു. ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വസ്തു എവിടെ? എത്രയും പെട്ടെന്ന് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുന്ന സാധനം, ടെമ്പറേച്ചർ കൂടിപ്പോവാതിരിക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനം അതാരാണ്? അതാണ് ഹീറോ. യെസ്, അതാണ് ടെർമോസ്റ്റാറ്റ് വാൽവ്. ഇതാണ് ടെർമോസ്റ്റാറ്റ് വാൽവിനെ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ കാണുന്ന സാധനമാണ് ടെർമോസ്റ്റാറ്റ് വാൽവ്. വേണമോ വേണ്ടയോ, ഇപ്പോ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് തോന്നുന്നു ക്ലാസ് തുടങ്ങിയിട്ട്. ടെർമോസ്റ്റാറ്റ് വാൽവ് ഇറ്റ്സ് എ വെരി ഗുഡ് ടോപ്പിക്. ഇന്ന് തന്നെ പറഞ്ഞോട്ടെ. അതാണ് കൂളന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യണത്. ഈ കൂളന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യണതാണ് തെർമോസ്റ്റാറ്റ് വാൽവ്. എങ്ങനെയാണെന്നൊക്കെ പറയട്ടെ, പറയാനേ പോകില്ല. അടുത്തത് മെയിൻറ്റെയിൻസ് എഞ്ചിൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ. നേരത്തെ നമ്മുടെ ശാന്തിനി ചോദിച്ചില്ലേ, ഈ ഒപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യൂലേ, ടെമ്പറേച്ചർ മാനേജ് ചെയ്യൂലേ,
ഇവിടെ സ്ക്രീനിൽ പറയണ്ടേ ഈ സാധനമാണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണത്. രണ്ട്, ഇതിന്റെ ലൊക്കേഷൻ, മൂന്നാമത്തെ പോയിന്റ് പറയാം, ലൊക്കേഷൻ പറഞ്ഞാണ് എവിടെയാണ്, സിലിണ്ടർ ഹെഡിന്റെ ടോപ്പിൽ ഫ്രണ്ടിൽ. അപ്പോ ടോപ്പ് ഫ്രണ്ട് കേട്ടാ. ഇപ്പോ ഞാൻ ഇന്ന് എനിക്ക് തരണെങ്കിൽ എന്റെ കണ്ണ് ഇരിക്കുന്ന എവിടെ മേളിലാണ്, മുമ്പിലാണ്. മുടി ഇരിക്കുന്ന എവിടെ, മുടി നല്ല മേളുണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ തന്നെ ചിന്തിച്ചാൽ മതി. ഓക്കെ, മുതുക് തന്നെ എവിടെയാണ്, എന്റെ ബാക്കിലാണ്. അപ്പൊ സിലിണ്ടറിന്റെ ഹെഡിന്റെ മേളില് മുമ്പ് ഭാഗത്തായിട്ടാണ് മിക്കവാറും തന്നെ എല്ലാ വണ്ടിയുടെ ടെർമോസ്റ്റാറ്റ് വാൽവ് ഇരിക്കുന്നത്. ഇനി ചില വണ്ടിയുടെ ഒക്കെ എടുക്കുന്ന ടെർമോസ്റ്റാറ്റ് വാൽവ് എഞ്ചിന്റെ പുറത്ത് വരാറുണ്ട്. പുറത്തെന്ന് പറഞ്ഞാല് ഹെഡിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക് പീസ് വരാറുണ്ട്. ഇപ്പോഴത്തെ വണ്ടിയിലൊക്കെ അങ്ങനെ വന്നത് നോക്കാം. അടുത്തത്, രണ്ട് ടൈപ്പ് ടെർമോസ്റ്റാറ്റ് വാൽവ് ആണുള്ളത്. ബെല്ലോസ് ടൈപ്പ് ഉണ്ട്, വാക്സ് പെല്ലറ്റ് ടൈപ്പ് ഉണ്ട്. ബെല്ലോസ് ടൈപ്പും വാക്സ് പെല്ലറ്റും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് വാക്സ് പെല്ലറ്റ് ടൈപ്പാണ്. പക്ഷെ ബെല്ലോസ് ടൈപ്പിനെ കുറിച്ച് പറയാം. അടുത്തത്, വീണ്ടും പോയിന്റ് റിപ്പീറ്റ് ആണ്, മെയിൻ എഞ്ചിൻ ടെമ്പറേച്ചർ വേണമെന്നില്ലല്ലോ. ഇനി ഓൾസോ കോൾഡ് CCU, CCU ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കൂളന്റ് കൺട്രോൾ യൂണിറ്റ്. CCU ഫുൾ ഫോം കൂളന്റ് കൺട്രോൾ യൂണിറ്റ്. ഇനി നമുക്ക് ടെർമോസ്റ്റാറ്റ് വാൽവ് എന്താണ് ചെയ്യണത്, എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് ഒരു വീഡിയോ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ മാത്രം വെച്ചിട്ട് ഞാൻ വേണേൽ ക്ലാസ് നിർത്തുന്നു. ബാക്കിയുള്ളത് നാളത്തേക്ക് പറയാം. ഇപ്പൊ നിങ്ങൾക്കൊരു വീഡിയോ സ്ക്രീനിൽ വന്നെയാണ്. ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നെയാണെങ്കിൽ എന്നോടൊന്ന് പെട്ടെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു നോക്കുന്നു. യെസ്, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ബേസിക് വർക്കിംഗ്, ഒരു എഞ്ചിന്റെ വർക്കിംഗ്. ആ എഞ്ചിന്റെ അകത്ത് കമ്പസ്റ്റൻ, സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്, ഈ സ്ട്രോക്കുകളൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് എഞ്ചിന്റെ ഉള്ളിൽ അതിഭയങ്കരമായ ചൂട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ചൂട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ആദ്യം പിസ്റ്റൺ ചൂടാവും. പിസ്റ്റൺ ആ ചൂട് സിലിണ്ടർ ബ്ലോക്കിലേക്ക് കൊടുക്കും. സിലിണ്ടർ ബ്ലോക്കിൽ നിന്ന് ആ ചൂട് ഈ ചുറ്റും കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് വാട്ടർ ജാക്കറ്റ്. വാട്ടർ ജാക്കറ്റ് ഇപ്പൊ സിലിണ്ടർ ബ്ലോക്ക് ചൂടായിട്ടാ, സിലിണ്ടർ ബ്ലോക്ക് എന്ത് ചെയ്യും, ആ ചൂട് എന്ത് ചെയ്യും, നേരെ കൂളന്റിന് കൊടുക്കും. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഞാനൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യണം. ഓക്കെ, ഒരു സെക്കൻഡ്. ഇപ്പോ ഇത്ര നേരം പറഞ്ഞപ്പോ സൗണ്ട് ക്ലിയർ ആവാണ്ടിരുന്ന എത്ര പേരുണ്ട്? എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചായിരുന്നു, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് നൗ. ഓക്കെ ഓക്കെ, സാറില്ല, താങ്ക് യു, താങ്ക് യു. നന്ദു ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു. നന്ദുവിന് വല്ലതും ക്ലിയർ ആയിരുന്നോ? ആ ക്ലിയർ ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷെ വീഡിയോ സ്റ്റക്ക് ആയിരുന്നു സർ. ആ വീഡിയോ എന്താ, ഞാൻ ഒന്ന് യൂട്യൂബ് വീഡിയോ ആണ്, യൂട്യൂബിൽ നിൽക്കുന്ന വീഡിയോ എടുത്തിട്ട് ഞാൻ വീണ്ടും പ്ലേ ചെയ്യണം. അപ്പൊ ഇത്തിരി സ്റ്റക്ക് വരും. ഓക്കെ, എനിക്ക് വേറൊരു മെസ്സേജ് അത് വീഡിയോ കട്ട് ആവണം. നിങ്ങൾ ജസ്റ്റ് സഹിക്കുക, വേറെ ഒന്നും അല്ല. ഈ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് എന്റെ വോയിസ് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും അയച്ചു തരാം. അപ്പോ അതേ എനിക്ക് നിർത്തിയുള്ളൂ, കാരണം ഇതിപ്പോ യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്യണം. പക്ഷെ ഇതൊരു വീഡിയോ ആനിമേഷൻ ആയതുകൊണ്ട് അങ്ങ് മലമറിക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കൂല. ഇത്തിരി കട്ടായാലും നിങ്ങൾക്ക് ഒരു എഫക്റ്റീവ്നെസ് കിട്ടും. അപ്പൊ ഈ വീഡിയോ ഒന്ന് പറയട്ടെ കേട്ടാ ഞാൻ. സാർ സൗണ്ട് ചെറുതായിട്ട് പതറുന്നുണ്ട്. ആ സാർ ശബ്ദം മര്യാദ കേക്കല്ല, സാർ പറയുന്നത് മനസ്സിലാവുള്ള ആണല്ലേ. അത് ഈ വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ബുദ്ധിമുട്ട് കൂടിയത്? അല്ല, കുറച്ചു മുമ്പേ ഉണ്ടായിരുന്നു, അധികം പറഞ്ഞോണ്ടിരുന്നപ്പോ ഉണ്ടായിരുന്നു. ഒരു നോക്കിയാല് ഇപ്പൊ എന്നോട് വിനാക്ഷാജി അല്ലേ ഇപ്പൊ സംസാരിച്ചത്? അല്ല, പ്രമോദാണ്. പ്രമോദാണ്, പ്രമോദ്, പ്രമോദിന്റെ മേലെ എനിക്ക് കിട്ടി. അതേപോലെ വിനാക്ഷാജി, പിന്നെ മുബാറക്ക് എനിക്ക് മെയിൽ ഐഡി അയച്ചായിരുന്നോ? മെയിൽ ഐ ഡി എനിക്ക് അയച്ചായിരുന്നോ? വിനാക്ഷാജി അയച്ചായിരുന്നു. വിനാക്ഷാജി അയച്ചായിരുന്നോ? ഓക്കെ, വിനാക്ഷാജി ഇപ്പൊ ക്ലാസ്സിൽ ഇല്ലാന്ന് തോന്നുന്നില്ല. ഓക്കെ, എനിവേ ക്ലാസ് 19 പേരാണ് ഇപ്പൊ കേൾക്കണത്. ഈ 19 പേരും എനിക്ക് മെയിൽ ഐ ഡി അയച്ചായിരുന്നോ? അയച്ചു സാർ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്തായാലും 10-26 പേരുടെ മെയിൽ ഐ ഡി എനിക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. 26 എന്നൊക്കെ നല്ല നമ്പർ ആണ്. വേണമെങ്കിൽ മെയിൽ ഐ ഡി അതിൽ പണിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേലേക്ക് മാറാം. എന്തായാലും മറ്റേൻ്റെ അത് ഇത്രയും ബുദ്ധിമുട്ട് വന്നില്ല. ഏത് മൈക്രോസോഫ്റ്റ് മീറ്റിംഗിന്റെ അത് ആണെങ്കിൽ മാറാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ വീഡിയോ പ്ലേ ആക്കണമെന്നുണ്ടാ, സൗണ്ട് മോശമാണെങ്കിൽ ഞാൻ പ്ലേ ആക്കണം അർത്ഥമില്ല. അതാണ് നാളെടുത്താ മതി അല്ലേ? ശരി ശരി, എന്നാ അടുത്ത ദിവസത്തേക്ക് വെക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗത്തെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓർത്താൽ മാത്രം മതി. നമ്മൾ ഇന്ന് ടെർമോസ്റ്റാറ്റ് വാൽവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഈ ടെർമോസ്റ്റാറ്റ് വാൽവ് ആണ് ശരിക്കും ഹീറോ, ഷമ്മി ഹീറോ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇതിനകത്തുള്ള സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുള്ള സാധനം ടെർമോസ്റ്റാറ്റ് വാൽവ്. ഈ ടെർമോസ്റ്റാറ്റ് വാൽവ് ഒരു സംതിങ് പവർഫുൾ. ഈ സാധനമാണ് നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണത്.
അപ്പോ ഇതിനെ എന്നാ പെട്ടെന്ന് പറഞ്ഞു തീരുകയും ചെയ്യുന്ന ഒരു ചെറിയ ടോപ്പിക് ആണ് ധർമ്മശാലുവാലു. ധർമ്മശാലുവാലുവിന്റെ കാര്യം നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെയാണ് നിങ്ങൾക്ക് സംസാരിച്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും എല്ലാവർക്കും കുറച്ചുനേരമെങ്കിലും. ഞാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രം വന്ന പഠിപ്പിക്കാനോട് പറയുന്നു, ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇനി ഇവന്മാർ കുറച്ച് നേരം സംസാരിച്ചിരിക്കണമെന്നുണ്ടാവും എന്റെ വിദ്യാർത്ഥികൾക്ക്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആരെയാണ് ഹോസ്റ്റ് ആക്കേണ്ടത് എന്നിട്ട് ഞാൻ ഇറങ്ങും. വിഷ്ണു ഭയങ്കര സംഭവമാണ്, മുബാറക്കുമ്പോ പണ്ടത്തെ പോലെ വർത്താനം പറയാനൊന്നും ആഗ്രഹമില്ല. ഞാൻ ചാൻസ് കൊടുക്കുമ്പോൾ വർത്താനം പറയണ്ട, അല്ലെങ്കിൽ വർത്താനം പറയണോ? ഞാൻ വിഷ്ണു ബീബിനെ പണി ഏൽപ്പിച്ചിട്ട് ഇറങ്ങണേ. ഓക്കെ വിഷ്ണു ബീബി, യു ആർ ദ ഹോസ്റ്റ്. എന്റെ മോന് ഹോസ്റ്റായി. അയ്യോ 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 ആയി. അല്ലല്ല, സോറി സോറി, ഹോസ്റ്റ് ആയില്ല ആയില്ല ആയില്ല. ഞാൻ അങ്ങനെ, ഞാൻ വിഷ്ണു ബീബി ഉണ്ടല്ലോ മേക്ക് ഹോസ്റ്റ്. നീ ഹോസ്റ്റ് ആവാൻ സമ്മതിക്കാനോട്ടാണോ പറ്റിയത്? ആ ഓക്കെ ഓക്കെ, വിഷ്ണു ബീബി ഹോസ്റ്റ്. ഞാൻ അപ്പ ഇറങ്ങണം. വിഷ്ണു ബീബി ഹോസ്റ്റ് ആകണം. ഹലോ 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 ഹലോ, ഗുഡ് നൈറ്റ്. സാറ് പോയാടാ? ആ സാറേ.